എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഞങ്ങളുടെ മുയലുകളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ചെറുപ്പത്തിൽ അവരെ പുറത്തേക്ക് ഇട്ടിട്ടുള്ളതാണ്, പിന്നെ അതിന് ശേഷം ഒക്കെ കൂട്ടിലാണ്. അപ്പോൾ ഈദായിട്ട് നമുക്ക് അവർക്ക് അവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ തീറ്റ കൊടുക്കാം. എന്താണ് അവരുടെ അവസ്ഥ എന്ന് നോക്കാം. കൂട് തുറന്നിട്ടോക്കാം. അടുത്തടുത്തു ഓടിയോ 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 ഇടുവാ ഇടുവാ ഓടിയോ ഓടിയോ ഒക്കെ കളർ പോയി, ചുവപ്പ് കളറായി, മണ്ണിൻ്റെ കളറായി. ഓടിയോ 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 ഇവിടെയൊക്കെ ഈ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലേ. പൂച്ച നമ്മളെ പൂച്ച പ്രസവിച്ചു, നിങ്ങള് രണ്ടു കുട്ടികളുണ്ട്. ഓടിയോ 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 നൊക്കത്തിന്റെ കളറ് ചെമ്മണ്ണിന്റെ കളറായി മാറിയിരിക്കണം. ഈ മുയലുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ ഇതാണ്, പല്ലത്തീറ്റാണ്. മുയലുകൾക്ക് വേണ്ടി വരുന്ന പല്ലത്തീറ്റ വരുന്നുണ്ടല്ലോ, അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം പുല്ലുകളൊന്നും കിട്ടാത്തതുകൊണ്ട് വാഴയിലയും പ്ലാവല മാവല ഇങ്ങനെയുള്ള ഇലകളാണ് പറിച്ചു കൊടുക്കുന്നത്. ഇവിടെയുള്ള ചുറ്റടുത്തുള്ള ഇലകളും ഇതൊക്കെ വാഴയുടെ ഇലൊക്കെ കൂട്ടി കൊടുക്കും. അതിനുശേഷം പിന്നെ ഈ തീറ്റ ഒരു നേരം പല്ലത്തീറ്റയും ഒരു നേരം മറ്റുള്ള വാഴയിലയും മറ്റുള്ളതൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേറെ മരുന്നുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വരുത്തുന്നുണ്ട്. ഇതുവരെ മരുന്നുകളൊന്നും കൊടുക്കാതെയാണ് ഈ മുയലുകളൊക്കെ വളർത്തുന്നത്. ഇപ്പോൾ ഈ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഒരുപാട് കുഞ്ഞുങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ വിളവെടുക്കാണ്. തണ്ണിമത്തൻ ചെറുതാണ്, വലുതായിട്ടില്ല. സീസൺ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത്. വളരെ ചെറുതാണ്, കുറച്ച് നോക്കാം പഴുത്തുണ്ട് നോക്കാം. ആഹാ, അടിപൊളിയാ, നല്ല പഴുത്തിട്ടുള്ള വിളവെടുക്കാം. നല്ല പഴുത്തിട്ടുള്ള, ചെറുതാണെങ്കിലും നല്ല സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ തക്കാളിയൊക്കെ കുറേ ഇനി ബാക്കിയുള്ളതാന്ന് വിഷുവിന് വിളവെടുത്തതിൻ്റെ ബാക്കി ഇനിയുണ്ട് കുറച്ചുകൂടി, അതൊക്കെ ഒന്ന് പൊട്ടിക്കാം. കടവിലൊക്കെ പോയി വിഷുവിനെ വിളവെടുത്തതിന് ശേഷം ഇതൊക്കെ ഒരുപാട് കാലമായി ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ പുതിയ പടവലം, ചെറുവക്ക, പാവല് അങ്ങനെയുള്ള തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. കുമ്പളം ഇതിൻ്റെ ചീര ഉണ്ടല്ലേ, ചീരൊക്കെ ഈ പെരുന്നാൾ കെട്ടി നമുക്ക് പെരുവൊക്കെ ഉള്ളതാണ്. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായി തുടങ്ങി ഇത് കല്ലുകളിലാണ് കേട്ടോ.
വർഷങ്ങളായിട്ട് ഈ കല്ലുകളിലാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഈ കല്ലുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ. ഈ ഒരുപാട് തക്കാളിയും വെണ്ടവഴുതനൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ചെറു തക്കാളി വെച്ചിട്ടുണ്ട്, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ചിലരൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് അരിയുണ്ട്, ഇതൊക്കെ ഇനി വിളവെടുക്കണം. ഇതൊക്കെ ഏകദേശം നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇത് എംസാനിലാണ് കേട്ടോ, ഇത് എംസാനിലാണ് ഈ സാലറി ഉണ്ടായിട്ടുള്ളത്. കംപ്ലീറ്റ് സാലറി ഉണ്ടായിട്ടുള്ളത് എംസാനിൽ. ഈ മീനിൻ്റെ വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ, ഇതിന് വേറെ മോട്ടറൊന്നുമില്ല. ഈ ടാങ്കിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടാണ് അത് എപ്പോഴേലൊക്കെ ഒന്നും ഒഴിക്കുന്നുള്ളൂ. ഒരാഴ്ച കുടുമ്പോൾ ഒക്കെയാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഈ ഒരു ടാങ്കിൽ. ഇത് ഈ 500 ടാങ്കാണ്. അതിലേക്ക് നമ്മൾ ഈ ഫിഷ് ടാങ്കിലെ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ സാലറി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈദ് മുബാറക്.